Hello friends, welcome back to my channel Dani and diyahomes. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഒരു പെഡിക്യൂർ എങ്ങനെ ചെയ്യണേ നോക്കിയാലോ. ഇത് പെഡിക്യൂർ ചെയ്യണേക്കാളും മുന്നുള്ളതാണ് ട്ടോ. ടാനും റെഡ് സ്കിനും ഒക്കെ ഉണ്ട് ട്ടോ. ഇവിടെ വാം വാട്ടറാണ് കൊടുത്തിട്ടുള്ളത്, അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷാംപൂ ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് ട്ടോ. ഇത് ഇതിൽക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ആപ്പിൾ സിഡ്രിക് വിനീഗറും കൂടി വെച്ചെടുക്കുക ട്ടോ. നമ്മുടെ സാധാ വിനീഗറിനേക്കാൾ നല്ലതാണ് ആപ്പിൾ സിഡ്രിക് വിനീഗർ. വൈറ്റണിങ്ങിലും എല്ലാത്തിനും നല്ലൊരു എഫക്റ്റ് കിട്ടും നമുക്ക്. നമ്മുടെ കാല് നമുക്കൊരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ 15 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പം എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് സ്ക്രബ് ചെയ്യണം. അപ്പോൾ ഈ ബ്രഷ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ബ്രഷ് പോലത്തെ ഭാഗം കൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ. നമ്മുടെ കാലിൻ്റെ നഖത്തിൻ്റെ ഭാഗത്തും കാലിൻ്റെ അടിയിലൊക്കെ നന്നായി സ്ക്രബ് ചെയ്തെടുക്കുക നമുക്ക്. പിന്നെ ഇതിൻ്റെ ആ ഒരു സൈഡിലുള്ള ബാക്കിലത്തെ വശം കൊണ്ട് നമുക്ക് നമ്മുടെ കാലിൻ്റെ അടിയും ഉപ്പൂറ്റിയും എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മുടെ ഡെഡ് സ്കിനും എല്ലാം നമുക്ക് പോരും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ബ്രഷ് കൊണ്ട് അങ്ങനെ 2 ഉപയോഗമുണ്ട് നമുക്ക്. അതിൻ്റെ ബാക്ക് ഭാഗവും യൂസ് ചെയ്യാം, ആ ബ്രഷ് പോലത്തെ ഭാഗവും യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ ബാക്കിലത്തെ ഇതും കൊണ്ട് നമുക്ക് കാലിൻ്റെ അടിക്ക് നന്നായിട്ട് ചെയ്യാം. നമ്മൾ ഒരിക്കലും ആ കാലിൻ്റെ അടി യൂസ് ചെയ്യുന്ന സാധനം ആ ഒരു ഇതും കൊണ്ട് നമുക്ക് നമ്മുടെ കാലിൻ്റെ മോൾ ഭാഗം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ സ്ക്രാച്ച് ചെയ്യും സ്കിന്നിലൊക്കെ. നമുക്ക് ഇതേപോലെ അപ്പോൾ 2 കാലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. നമ്മൊരു 15 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ കുറച്ചൊരു വാം വാട്ടർ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് നമ്മുടെ കാലിന് നല്ലതാണ് ആ വാം വാട്ടർ ആയിട്ടുള്ള വാട്ടർ. നമുക്ക് അതുപോലെ ഇപ്പുറത്തെ കാലം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചെയ്യാം. നമുക്കിനി ഒരു സ്ക്രബ് എണ്ണം ഉണ്ടാക്കാൻ നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഷുഗറും എടുത്തിട്ടുണ്ട്. ഈ ഷുഗറിലേക്ക് 1 സ്പൂൺ കടലപ്പൊടിയും പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കട്ടായി പോയി. 1 സ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ഇതിൽ കിട്ടൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കടലപ്പൊടി നമുക്കൊരു വൈറ്റനിങ് ഏജൻറ്റ് തരും, പിന്നെ പഞ്ചസാര ഒരു സ്ക്രബിൻ്റെ ഫീലും കിട്ടും. പിന്നെ സോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ അഴുക്കും പിന്നെ അണുക്കളൊക്കെ പോകാനും. അപ്പോൾ കോക്കനട്ട് ഓയിൽ നമുക്കൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ നമുക്ക് തരും കേട്ടോ കാലിന്. നമുക്ക് നമ്മുടെ കാല് നന്നായിട്ട് തേച്ച് കൊടുപ്പിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട ഒഴുകി പോവരുത്. നമുക്കൊന്ന് ഇത് സ്ക്രബ് ചെയ്തെടുക്കണ്ടേ. നമുക്ക് നന്നായിട്ട് ഇത് കാലൊന്ന് പരത്തി കൊടുക്കാട്ടോ. ഇതിപ്പോൾ നമ്മുടെ കാല് നന്നായിട്ട് ഇത് പരട്ടാം. അപ്പം നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ റൊട്ടേഷനിൽ സ്ക്രബ് ചെയ്യാട്ടോ. കാലിൻ്റെ അടിയിലൊക്കെ നമ്മൾ തേച്ചെടുക്കണം കേട്ടോ. കാലിൻ്റെ അടിയിലൊക്കെ നമുക്ക് തേച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ രണ്ട് കൈ ഒന്ന് റൊട്ടേഷനിൽ സ്ക്രബ് ചെയ്തെടുക്കാം. ഇതൊരു പാർലർ ടെക്നിക്കൊന്നുമല്ല, നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കാം. റൊട്ടേഷൻ നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുക്കാം. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് നന്നായി സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നന്നായി സോഫ്റ്റ് ആവും. അപ്പോൾ ഡെഡ് സ്കിന്നെല്ലാം പോവാനൊക്കെ ഈ സ്ക്രബിങ് നമുക്ക് ഉപകാരപ്പെടും. നമുക്കിപ്പോൾ ഇതൊരു നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെയ്യാൻ പറ്റിയ ഒരു പെഡിക്യൂറാണ് കേട്ടോ ഇത്. നമുക്കൊരു വീക്കിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി വന്നതിന് ശേഷമൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒന്ന് കാലൊന്ന് നീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാർലറൊക്കെ ചെയ്യുമ്പോൾ വെച്ചാൽ നല്ല നല്ലൊരു രീതിയിൽ ഒരു പ്രൊഫഷണൽ വേയിൽ നമുക്ക് ചെയ്തുതരും. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നമുക്ക് അതേപോലെ 2 കാലും നമുക്ക് ചെയ്തിട്ട് വാഷ് ചെയ്യാം. നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് ഇപ്പോൾ മഞ്ഞപ്പൊടിയും നവരപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ നവരപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കോഫി പൗഡർ ആയാലും മതി കേട്ടോ.
മഞ്ഞപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ പൗഡറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കാരണം എപ്പോഴും പുറത്ത് പോകാനാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയുടെ ആ ഒരു കളർ ഉണ്ടാവുമല്ലോ. വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി ആയിരിക്കും നല്ലത്, കുറച്ചും കൂടി ഒരു മോയ്സ്ചറൈസറിന് നല്ലതാണല്ലോ അത്. അപ്പോൾ നമ്മുടെ രണ്ട് കാലുകൾ നമ്മൾ തേച്ചിട്ടിട്ട് നന്നായിട്ട് നമുക്ക് അതിനിടയ്ക്കൊന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം, നല്ലതാണ്. അപ്പോൾ അത് അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു പക്ക പാർലർ ടൈപ്പ് ഒന്നുമല്ല കേട്ടോ. നമ്മൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലൊക്കെ അഴുക്കാണെങ്കിൽ ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതി, അത് നന്നായിട്ട് മാറിക്കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനി വാഷ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഈ വാട്ടറിൽ തന്നെ വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വാഷ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ടോ നമുക്കിനി ഒന്ന് ടോൺ ചെയ്യാൻ വേണ്ടി റോസ് വാട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഇട്ട കാരണം ആ മഞ്ഞൾപ്പൊടിയുടെ ആ നിറമുണ്ട്, പക്ഷെ നമുക്ക് നല്ലതാണ്, നമുക്കൊരു നാച്ചുറൽ മോയ്സ്ചറൈസറും ലുക്കൊക്കെ കിട്ടുമല്ലോ. പിന്നെ എപ്പോഴും എല്ലാവരും മിക്ക സ്കിന്നും ഡ്രൈ ആയിരിക്കും. നമുക്കപ്പോൾ കുറച്ച് അലോവേറ ജെല്ലും കൂടി നമ്മൾ പരട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് എടുക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ പെഡിക്യൂർ കഴിഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ അത്യാവശ്യം ഒരു മോയ്സ്ചറൈസർ ലുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പം ട്രൈ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇന്നേബിൾ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. താങ്ക് യു ഫ്രണ്ട്സ്.